2013 ഓഗസ്റ്റ് 23 USAയിലെ ക്ലോറോഡയാണ് സ്ഥലം. അവിടെ ഒരു വീട്ടിൽ 47 വയസ്സുള്ള ഒരു സ്ത്രീ, ഏകദേശം മുഖത്ത് 31 മുറിവുകളും കഴുത്തിന് ചുറ്റും 48 മുറിവുകളുമായി മരിച്ചു കിടക്കുന്നു. പിന്നീട് കൊലയാളി ആരെന്നറിഞ്ഞവർ പിന്നീട് ശരിക്കും ഞെട്ടിപ്പോയി. ആ കഥയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. പതിവ് പോലെ തൻ്റെ വീട്ടിലെ ജോലികൾ കഴിഞ്ഞതിന് ശേഷം കുളിക്കാൻ പോയതായിരുന്നു ആ യുവതി. പിന്നീട് പെട്ടെന്ന് ആ ബാത്റൂമിൽ നിന്ന് ഒരു അലറൽ കേട്ട് ഈ സ്ത്രീയുടെ രണ്ടാമത്തെ ഭർത്താവ് ഓടി വന്നു. അദ്ദേഹം ഡോർ തുറക്കാൻ ആവശ്യപ്പെട്ടു, പക്ഷേ ഡോറ് തുറന്നില്ല. അദ്ദേഹം വീണ്ടും ഡോർ പൊളിക്കാൻ ഒരുങ്ങി, പക്ഷേ അപ്പോഴൊന്നും ഡോർ പൊളിക്കാൻ സാധിച്ചില്ല. കുറച്ച് സമയത്തിന് ശേഷം ആ റൂമിൽ നിന്ന് ഒരു പെൺകുട്ടി പുറത്തേക്ക് വരുന്നു. അതവരുടെ മകളായിരുന്നു, അതായത് ഈ സ്ത്രീയുടെ സ്വന്തം മകൾ. അവളുടെ പേര് ഇസബെല്ല എന്നാണ്. ആരെയും ശ്രദ്ധിക്കാതെ, യാതൊരു കൂസലുമില്ലാതെ ഒരു കത്തിയുമായി ആ ബാത്റൂമിൽ നിന്ന് ആ ഇസബെല്ല എന്ന പെൺകുട്ടി പുറത്തേക്ക് വന്നിരിക്കുന്നു. രണ്ടാനച്ഛൻ ആകെ പരിഭ്രമിച്ചുപോയി. ബാത്റൂമിൻ്റെ ഉള്ളിൽ വെച്ച് സ്വന്തം അമ്മയെ 33 തവണ മുഖത്ത് കുത്തുകയും 48 തവണ കഴുത്തിൻ്റെ പല ഭാഗത്തായി കുത്തുകയും ചെയ്ത, എന്നിട്ടും ദേഷ്യം തീരാതെ 72 തവണോളം ബാറ്റും കൊണ്ട് അടിക്കുകയും ചെയ്തത് അവരുടെ സ്വന്തം മകളായ ഇസബെല്ല തന്നെയായിരുന്നു. ഇസബെല്ല ഇതൊന്നും ആരെയും കൂസാതെ ഒരു ബ്രൗൺ ഷാളും പുതച്ചുകൊണ്ട് വീടിൻ്റെ പുറത്തേക്ക് പോയി. ഇസബെല്ലയുടെ രണ്ടാനച്ഛൻ ആ വാതിൽ തുറന്നു ബാത്റൂമിൻ്റെ. അവിടെ അയാൾക്ക് കാണാൻ കഴിഞ്ഞത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തൻ്റെ ഭാര്യയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു, അതുപോലെ തന്നെ കണ്ണുകൾ ഷാർപ്പായിട്ട് ആരെയും നോക്കുന്നത് പോലെയാണ് നിൽക്കുന്നത്. ഉടൻ തന്നെ അദ്ദേഹം 911 വിളിച്ചു. പോലീസുകാരെത്തി. പോലീസുകാർ കാര്യങ്ങൾ അന്വേഷിച്ചു. ശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിവരങ്ങൾ അറിഞ്ഞു. ഇത്രയധികം കുത്തുകളേറ്റും ബാറ്റും കൊണ്ട് അടിച്ചുമാണ് ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്ന്. അടുത്ത പ്രഭാതത്തിൽ തന്നെ ഒരു കാർ ഏരിയ പാർക്കിങ്ങിൻ്റെ സ്ഥലത്ത് നിന്ന് ഇസബെല്ലയെ പോലീസ് പിടിച്ചു. പിന്നീട് കോടതിയിൽ ഹാജരാക്കി. കോടതിയുടെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഇസബെല്ല ഉത്തരങ്ങൾ പറഞ്ഞിരുന്നു. ശേഷം ജഡ്ജി ശിക്ഷ വിധിച്ചു. 27 തടവിലാക്കാനാണ് ശിക്ഷ വിധിച്ചത്. ഇത് കേട്ട ഇസബെല്ലയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. പക്ഷേ എന്തിനാണ് ഇസബെല്ല സ്വന്തം അമ്മയെ ഇത്ര ക്രൂരമായി കൊന്നത്? അത് പുറലോകം അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ കേസിൽ മറ്റൊരു വഴിത്തിരിവുണ്ടാവുകയാണ്. അങ്ങനെയാണ് ആ കാരണങ്ങൾ പുറലോകം അറിയുന്നത്. കോടതിയിൽ രണ്ടാം ഘട്ട വിചാരണയ്ക്ക് ഈ കേസെടുത്തു. അതിൽ കോടതിക്ക് മനസ്സിലായി ഇസബെല്ല ഒരു മാനസിക രോഗിയാണെന്ന്. ശിക്ഷ കൂടാതെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ചികിത്സയ്ക്കായി ഇസബെല്ലയെ അയച്ചു. പക്ഷേ എന്തായിരുന്നു ഇസബെല്ലയുടെ രോഗം? എന്താണ് ഇസബെല്ലയുടെ ആ മാനസിക രോഗം എന്ന് പറയുന്നത്? ചില സമയങ്ങളിൽ ഇസബെല്ല തനിച്ചിരുന്ന് വെറുതെ ചിരിക്കുമായിരുന്നു. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ വെറുതെ ആകാശത്തേക്ക് നോക്കി നിന്ന് ചിന്തിച്ച് നിൽക്കുമായിരുന്നു. അസാധാരണമായ പ്രവൃത്തികളായിരുന്നു ഇസബെല്ലയുടേത്. ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും അബ്നോർമലാണ് ഇസബെല്ല എന്ന പെൺകുട്ടി. ഇസബെല്ലയുടെ രോഗത്തിൻ്റെ പേര് അല്ലെങ്കിൽ ആ മാനസിക അവസ്ഥയുടെ പേര് പാരനോയ്ഡ് സ്കിസ്ഫോണിയ എന്നായിരുന്നു ഇസബെല്ലയുടെ അസുഖത്തിൻ്റെ പേര്. എന്താണ് പാരനോയ്ഡ് സ്കിസ്ഫോണിയ? ഇങ്ങനെയുള്ള രോഗം ബാധിച്ചവർക്ക് യഥാർത്ഥ ബോധ്യം ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് അവിടെ നടക്കുന്നത് എന്നൊന്നും അവർക്കൊരു ബോധമുണ്ടാവില്ല. അതുപോലെ തന്നെ ടൈം ടു ടൈം ഡിഫറെൻറ്റ് ബിഹേവിയിങ് ആയിരിക്കും അവർക്ക്. പല സമയത്തും പല രീതിയിലുള്ള പെരുമാറ്റങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ജോലിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചങ്ങാത്തം കൂടാനോ ഇവർക്കൊന്നും കഴിയേയില്ല. മെഡിസിൻ ഉപയോഗിച്ച് ഈ രോഗം മാറ്റാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം ഇതൊരു ലൈഫ് ലോങ് ഇല്നെസ് ആണ്. ഇസബെല്ലയ്ക്ക് ഈ രോഗം വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഇസബെല്ലയുടെ അമ്മ രണ്ടാമത്തെ വിവാഹം കഴിക്കുന്നതാണ്. ഇങ്ങനെയുള്ള കുട്ടികളുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ അവരുടെയൊക്കെ പേരൻസ് രണ്ടാം വിവാഹം ചെയ്തവരാണ്. എന്തുകൊണ്ടാണ് രണ്ടാമത്തെ കല്യാണം കഴിക്കുന്ന പേരൻസിന് മക്കൾക്ക് ഇത് എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. ഇസബെല്ലയ്ക്ക് ഈ രോഗം വരാനുള്ള അല്ലെങ്കിൽ അമ്മയെ കൊല്ലാനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അസമയത്ത് ഇസബെല്ലയുടെ അമ്മയെ കാണാൻ പലരും വീട്ടിൽ വന്നിരുന്നു. ഇത് ഇസബെല്ലയ്ക്ക് സംശയത്തിന് ഇടയാക്കി. തൻ്റെ അമ്മ മറ്റെന്തോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ബോധം അവളുടെ ഉള്ളിൽ വളരാൻ തുടങ്ങി. ഒരു ദിവസം, ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ്, ഇസബെല്ല തൻ്റെ അമ്മയോട് യു വിൽ പേ, നിങ്ങളൊരു ദിവസം അനുഭവിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇത് കേട്ട രണ്ടാനച്ഛൻ ഇസബെല്ലയെ ഒരുപാട് ഉപദേശിച്ചു. പക്ഷേ അവൾ ദേഷ്യം കൊണ്ട്
അവളുടെ അമ്മയുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി അവിടെ നിന്ന് പോയി. വേറെ വഴിയില്ലാതെ രണ്ടാനച്ചൻ നേരെ പോലീസിൽ ചെന്ന് പരാതി നൽകി. പോലീസ് അവളെ വിളിപ്പിച്ചു. ഇനി ഇത് ആവർത്തിക്കരുത് എന്നും ഇനി ആവർത്തിച്ചാൽ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നും പോലീസ് അവളെ ഉപദേശിച്ചു. ഇതറിഞ്ഞ കൊല്ലപ്പെട്ട യുവതിയുടെ ആദ്യ ഭർത്താവ്, അതായത് ഇസബലയുടെ സ്വന്തം അച്ഛൻ, അവരുടെ വീട്ടിലേക്ക് വരികയും വീടിൻ്റെ പിറകിലായിരുന്നു ഇരുന്നു കൊണ്ട് ഇസബലയെ കുറേ ഉപദേശിച്ചു. മോളെ, ഇങ്ങനെയല്ല പെരുമാറേണ്ടത്, നല്ല രീതിയിൽ പെരുമാറണം, മറ്റുള്ളവരുടെ സ്നേഹത്തോടെ പെരുമാറണം, അമ്മയോട് സ്നേഹത്തോടെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അയാളുടെ മുമ്പിൽ ഇസബല നല്ലൊരു കുട്ടിയായിരുന്നു, നല്ല പെരുമാറ്റവും നല്ല മനസ്സുള്ളൊരു കുട്ടി. വളരെ ശാന്തിയായിരുന്നു ഇസബല അയാളുടെ മുമ്പിൽ. പക്ഷേ അയാൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദാരുണമായ സംഭവം അവിടെ നടക്കുന്നത്, അതായത് ഇസബല സ്വന്തം അമ്മയെ കുത്തി കൊല്ലുന്നത്. ഇതറിഞ്ഞ സ്വന്തം അച്ഛന് ഇത് ഗസ്റ്റ് ചെയ്യാൻ പോലും സാധിച്ചിരുന്നില്ല. കാരണം അയാൾക്ക് അത്രയധികം വിശ്വാസവും സ്നേഹവുമായിരുന്നു തൻ്റെ മോളോട്. 2013 നടന്ന സംഭവം അന്ന് അമേരിക്കയിൽ ആകെ വൈറലായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത് ടിക്ടോക്കും ട്വിറ്ററിലൂടെയും ഒക്കെ മറ്റു രാജ്യങ്ങളിലും ഈ സംഭവം വൈറലായിട്ടുണ്ട്. ഈ കഥകൾ പുറത്തു വന്നപ്പോൾ ഫേമസ് ആയ പല ഡോക്ടർമാരും പറഞ്ഞത് ഇവൾക്ക് എക്സ്ട്രാ ഓർഡിനറി സ്ട്രെസ് ഉണ്ടായിരുന്നു, അത് മറ്റുള്ളവരിൽ നിന്ന് ഇവൾ മറച്ചു വെച്ചിരുന്നു. ഇതാണ് അച്ഛൻ്റെ മുമ്പിൽ വളരെ നല്ല കുട്ടിയായി അവൾക്ക് നിൽക്കാൻ കഴിഞ്ഞതും അച്ഛൻ പോയിക്കഴിഞ്ഞാൽ വേറൊരു രൂപത്തിലേക്കും മാറാൻ കഴിയുന്നതും. നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് കുറയും. പക്ഷേ അത് പറയാതെ മൂടി വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സ് കൂടി ഇസബലൊക്കെ സംഭവിച്ചതുപോലെ നമുക്ക് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ട ആരോടാണ് പറയാൻ പറ്റുക? ഒന്നെങ്കിൽ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ മാതാപിതാക്കൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ, ആരായാലും അവരോട് പറയാൻ ശ്രമിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ ഇസബലക്ക് ഇങ്ങനെ ഉണ്ടാവാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇസബലയുടെ ഈ അപൂർവമായിട്ടുള്ള പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ച് ഇവളെ ചികിത്സിക്കുക എന്നതായിരുന്നു. അതിനു പകരം ഒരു പ്രശ്നമുണ്ടായപ്പോൾ പോലീസിനെ സമീപിച്ചപ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. എന്തായാലും ഈ സ്റ്റോറിയും അതുപോലെ ഈ അറിവും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.